50 വയസ്സാകുമ്പോഴും യൂത്ത് ഐക്കണായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം പൃഥ്വിരാജ് പ്രകടിപ്പിച്ചു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഞാൻ ഐ ഓൾറെഡി ബിലീവ് യൂത്ത് ഐക്കണക്കൻ എന്നൊക്കെ പറയുന്ന അവാർഡിന് അർഹമായി എന്നേക്കാൾ ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴേ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. ആസിഫ് അലി, ജംഗദ് ആൻഡ് മീ, ഉണ്ണി എന്ന് പറഞ്ഞൊരു പുതിയ നടൻ വന്നു. നോട്ട് യൂത്ത്, ദ ഏജ്, ടാലന്റ്. Yeah, they're all talented. I really do feel, Asif Ali's one of the films I've seen, Traffic, the cinema, which showed me very little about him as an actor. But my Suhurthukal told me about Salt and Pepper, the cinema, and he said that he was very good. He said, Unni, I've seen him in the cinema, but I happened to meet him. He's got a great attitude. He's very professional in this country. Unni, Nivin, I've seen him in this country. They're all younger than me. I'm not sure how many people are. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴേ അതിന്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഈ തമിഴ്, തെലുങ്ക് ആ അനുഭവങ്ങളൊന്ന് പറയും. ഇടയ്ക്കൊരു സമയത്ത് ഇവിടെ മലയാളത്തിൽ എനിക്ക് സിനിമകൾ ഇല്ലാതെയായി. എന്തുകൊണ്ട്? കാരണം ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന 3 സിനിമകൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി. അതിലെ 2 സിനിമകളുടെ അണിയറ പ്രവർത്തകർ കാരണം എന്നോട് വ്യക്തമാക്കിയില്ല. ഒരാൾ, പ്രിയനന്ദൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ മാത്രം എന്നോട് പറഞ്ഞു, നമ്മൾ അത് മന്ദാരപ്പൂ അല്ല എന്ന് പറയുന്നൊരു സിനിമ അന്ന് പ്ലാൻ ചെയ്തിരുന്നു. പ്രിയനന്ദൻ മാത്രം എന്നെ വിളിച്ച് പറഞ്ഞു, പൃഥ്വി, സിനിമ നടക്കില്ല. ബംഗളൂരു വിളിച്ചു പറഞ്ഞില്ല, പറഞ്ഞു, പക്ഷെ അവർ കാരണങ്ങൾ വ്യക്തമാക്കില്ല. അത് ഇപ്പോൾ ചെയ്യുന്നില്ല. പ്രിയനന്ദൻ കാരണമെങ്കിലും പറഞ്ഞു, എനിക്കറിയില്ല. അന്ന് പ്രിയനന്ദൻ ആരെയാണ് കാസ്റ്റ് ചെയ്തിരുന്നത് മറ്റ് വേഷങ്ങളിലേക്ക് പോലും എനിക്കറിയില്ല. പൃഥ്വിരാജിനോട് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് പലർക്കും എന്നോടൊരു നീരസം ഉണ്ടായിരുന്നത്. എന്താ കാരണം നീരസത്തിന്? എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എല്ലാ നടന്മാരുടെ ഒരു സംഘടന ഒരു അഗ്രിമെന്റിൽ ഒപ്പിടില്ല എന്നുള്ളൊരു നിലപാടെടുത്തപ്പോൾ ഞാൻ മാത്രമാണ് ഒരു അഗ്രിമെന്റിൽ ഒപ്പിട്ടൊരു സിനിമയിൽ ആദ്യമേ അഭിനയിച്ചത്. ഇന്നിപ്പോ എല്ലാവരും അഗ്രിമെന്റിൽ ഒപ്പിട്ടാണ് സിനിമ. സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംഘടനാപരമായിട്ടുള്ള ഒരു എന്താ പറയാ, ബാൻ ഒന്നും ആരും എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷെ പ്രിയനന്ദൻ എന്നോട് പറഞ്ഞത് ആ സിനിമയിലേക്ക് അദ്ദേഹം ക്ഷണിച്ച മറ്റ് ഒരു താരവും, അത് അതിലെ സ്ത്രീ നടികൾ ഉൾപ്പെടെ ഞാനുമായിട്ട് അഭിനയിക്കില്ല എന്ന് ആ സമയത്ത് പറഞ്ഞുകൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു 2 മലയാളത്തിൽ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റ് നടക്കാതെ ആദ്യമായിട്ട് എന്റെ കരിയറിൽ ഒരു ഗ്യാപ്പ്, ഇനി അടുത്തൊരു സിനിമ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അന്നാണ് വന്നത്. പക്ഷെ പ്രിയനന്ദ് പ്രത്യേകിച്ച് പറയൂ, ഈ സംഘടനകൾ പിന്നെ ആർട്ടിസ്റ്റ് ഇവര് തമ്മിലുള്ള ഈ പ്രശ്നം നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. തിലകനും അതും ഇതും ഒക്കെ ഇതെന്നാ അവസാനിക്കാൻ തോന്നുന്നത്? ഇത് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ? അയ്യോ, തീർച്ചയായിട്ടും വളരെ വളരെ നല്ല കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എനിക്ക് അംഗത്വമുള്ള ഒരൊറ്റ സംഘടനയേ ഉള്ളൂ, അമ്മ എന്ന് പറയുന്ന ആക്ടേഴ്സിൻ്റെ സംഘടന. ഞാനൊരു നിർമ്മാതാവാണെങ്കിലും എൻ്റെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പോകുന്ന എൻ്റെ പാർട്ട്ണറാണ്. അപ്പം ഞാൻ അമ്മ എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ ആ ഒരു സംഘടനയുടെ മാത്രമാണ് അംഗം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, കുഴപ്പം എന്നൊക്കെ പറഞ്ഞാലും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കാര്യത്തിനോട് നമുക്ക് യോജിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം മാസാമാസം ആ സംഘടന ചെയ്യുന്നുണ്ട്. ഒരു മാസം 2500 ഇപ്പോൾ തുക കൂട്ടാൻ പോവുകയാണ്. ഇത്രയും പൈസ, ഒരുപാട് ആ പൈസ ആവശ്യമുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും മാസാമാസം എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആ സംഘടന ചെയ്യുന്നുണ്ട്. 2500 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. പക്ഷേ അവിടെ ആ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ വന്ന് ഈ മാസം കിട്ടുന്ന ഈ തുക കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഇതുതന്നെയാണ് ജഗതിയും പറഞ്ഞത്, ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് കരഞ്ഞു പറഞ്ഞ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ വാട്ട് എവർ യു സേ, അത് നമുക്ക് യു കാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം ദി ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് സംതിങ് ഗുഡ് അല്ലേ? ബട്ട് വൈ ദ കോൺഫ്ലിക്ട്? ഐ ഡോണ്ട് നോ. വാട്ട് റിയലി ബോദേഴ്സ് മീ ഈസ് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഐ ബിലീവ് തിലകൻ സാർസ് പ്രോബ്ലം വാസ് പ്യുവർലി പേഴ്സണൽ. അത് സംഘടനകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് എ പബ്ലിക്. എന്തുകൊണ്ട് സംഘടനകൾ ഏറ്റെടുത്തു? ബീറ്റ്സ് മീ, ഐ ഹാവ് നോ ഐഡിയ. മേ ബി ചില വ്യക്തികൾക്ക് അവരുടെ വികാരങ്ങൾ സംഘടിതമാക്കാൻ സാധിക്കുമായിരിക്കും. എനിക്ക് അത് ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ടു ബി ഫ്രാങ്ക്, എന്നോട് ഐ ഹാവ് ടു ക്ലാരിഫൈ, കാരണം എന്നോട് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്നോ ഫെഫ്കയിൽ നിന്നോ ഒന്നും ആരും എന്നെ വിളിച്ച് തിലകൻ സാറുമായിട്ട് അഭിനയിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹവുമായിട്ടാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞത് ഞാൻ നിർമ്മിക്കുന്ന, ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന തിലകൻ സാറാണ്. സംഘടനകളിൽ പൊതുവെ കേരളത്തിൽ സിനിമ മാത്രമല്ല, ഈ രാഷ്ട്രീയം കടന്നു വരുന്നത് കൊണ്ട് പ്രസ്ഥാനത്തിനും ഗുണമുണ്ടാകുന്നില്ല, ആ പ്രോജക്റ്റിനും ഗുണമുണ്ടാകുന്നില്ല, അതിൽ ബന്ധപ്പെടുന്ന വ്യക്തികൾക്കും ഗുണമുണ്ടാകുന്നില്ല. ഐ അഗ്രി ടോട്ടലി. ഇത് പൊളിറ്റിസൈസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതൊരു ട്രേഡ് യൂണിയൻ
ആക്കി രജിസ്റ്റർ ചെയ്തു, ഇനി ട്രേഡ് യൂണിയൻ ബൈലോസ് ഇതിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ബിക്കോസ് ഐ റിയലി ഡോണ്ട് തിങ്ക് സിനിമ ക്യാൻ വർക്ക് ലൈക്ക് ദാറ്റ്. ഇത് പണ്ടും ഇന്നും കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയിൽ നിന്നും ഒരുപാട് വിട്ടുവീഴ്ചകളും ഒരുപാട് പൊറുക്കലും ഫർഗിവ്നെസ്സും ഒക്കെ കൊണ്ട് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എവറിത്തിങ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടൺ ബൈലോസ് എന്നൊക്കെ പറയുന്നത് മൈറ്റ് നോട്ട് ഹാപ്പൻ. നമ്മളുടെ ഒരു പ്രശ്നം, ഐ ഷുഡ് ഓൾസോ സേ, നമുക്ക് മുന്നിൽ ഒരു നല്ല എക്സാമ്പിൾ ഉണ്ട്. യു ഷുഡ് സീ ഹൗ ബാഡ്ലി കോർപ്പറേറ്റ്സ് ഹാവ് ഡൺ ഇൻ ഇന്ത്യൻ സിനിമ, എസ്പെഷ്യലി ഇൻ സൗത്ത് ഇന്ത്യൻ സിനിമ. ഒരു കോർപ്പറേറ്റിനും ഒരു സക്സസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ. ബിക്കോസ് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സിനിമ, വി വർക്ക് ലൈക്ക് എ ഫാമിലി. നമുക്കിതൊരു കോർപ്പറേറ്റ് നഷ്ടപ്പെടുന്നു. അതെ, അത് ഒരു ഇതിനകത്തൊരു കോർപ്പറേറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിസൈസേഷൻ കൊണ്ടുവന്നാൽ ദി ഹോൾ എസൻസ് ഓഫ് ഹൗ ഫിൽംസ് ആർ മെയ്ഡ് ഇൻ കേരള ആൻഡ് സൗത്ത് ഇന്ത്യ ഐ തിങ്ക് വിൽ ബി ലോസ്റ്റ്. നമ്മുടെ മലയാള സിനിമയുടെ പ്രശ്നം, ഒരു 10, 60, 70 സിനിമകൾ ഉണ്ടാക്കുന്നു ഒരു കൊല്ലം. അതെ, അതിൽ 10-ൽ താഴെയുള്ളത് വിജയിക്കുന്നു, നിർമ്മാതാവിന്റെ കൈവൊള്ളുന്നില്ല ഭാഷയിൽ പറഞ്ഞു. അതല്ല സ്ഥിതി. എന്നിട്ട് നാം ഇവിടെ ഇരുന്ന് പരാതിപ്പെടുന്നു, ഇവിടെ വന്ന് തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും കേരളത്തിൽ ഓടി വിജയിക്കുന്നുവെന്ന്, അത് കാണിക്കാൻ പാടില്ലെന്ന് നമ്മുടെ പ്രമുഖ നേതാക്കൾ പറയുന്നു സിനിമാ മേഖലയിൽ. ഇനെന്താ ലോജിക്കല്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹിറ്റ് സിനിമകൾ ഓടി ഒരുപാട് ദിവസം തിയേറ്ററിൽ ഓടി പൈസ കിട്ടുന്ന സിനിമകളുടെ എണ്ണം ഈ പറഞ്ഞത് തന്നെയാണ് ശരി. പിന്നെ ഒരു ചെറിയ പങ്കുണ്ട്, വളരെ ചെലവ് ചുരുക്കി ഏഷ്യാനെറ്റിനെ പോലെയുള്ള മാധ്യമങ്ങളുടെ സപ്പോർട്ട്, സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ സപ്പോർട്ട് കിട്ടിക്കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എടുക്കുന്ന സിനിമകൾ തിയേറ്ററിൽ വലുതായിട്ട് ഓടിയില്ലെങ്കിലും ദ പ്രൊഡ്യൂസർ മൈറ്റ് ബി ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമുണ്ട്, വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഓടി വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ദ പ്രൊഡ്യൂസർ ഹാസ് നോട്ട് ലോസ്റ്റ് മണി. അതെനിക്കറിയാം. അത് എവറിബഡി പുട്ടിൻ, എവറിബഡി, ഇപ്പോൾ ഞാനും എല്ലാവരും നമ്മുടെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ വാസ് വർത്ത് ബീങ് മെയ്ഡ്. പക്ഷേ യെസ്, അതിൻ്റെ നമ്പേഴ്സ് ആർ ഹെവിലി ഇൻ ഫേവർ ഓഫ് ഫെയിലിയർ സിനിമയ്ക്ക്. ഈ തമിഴ് തെലുങ്ക് സിനിമകളുടെ ഒരു കുഴപ്പം കേരളത്തിൽ അതെന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവർ എക്സിബിഷൻ സെക്ടർ. കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ 4 തിയേറ്ററേ ഉള്ളൂ, വെറും 4 തിയേറ്റേഴ്സേ ഉള്ളൂ. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തിയേറ്റേഴ്സ് ഉള്ളത്. ഐ ബിലീവ് വി ഹാവ് അബൌട്ട് 7 റിലീസിംഗ് തിയേറ്റേഴ്സ് തിരുവനന്തപുരത്ത്. എന്നാലും അത് 7 മാത്രമാണ്. ഒരു ഫെസ്റ്റിവൽ സീസണിൽ ദർ വിൽ ഓൾവേസ് ബി അബൌട്ട് 4-5 മലയാളം ഫിലിംസ്. അതിൽ ചെറിയ മലയാള സിനിമകൾ കാണും, വലിയ മലയാള സിനിമകൾ കാണും. അവിടെ കുഴപ്പം വരുന്നത്, ഒരു വലിയ തമിഴ് സിനിമ ഈ 7 തിയേറ്ററുകളിൽ 4 തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ ബാക്കി നിൽക്കുന്ന 7 മലയാള സിനിമകൾ കാണിക്കാൻ പ്രദർശനശാലകളില്ലാതെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ഐ ബിലീവ് ഇസ് എന്തുകൊണ്ട്? വൈ എക്സിബിറ്റേഴ്സ് ആർ ഡൂയിങ് ഇറ്റ്? ബിക്കോസ് തമിഴ് സിനിമകൾക്കും അതിൻ്റെ ഗ്രാൻഡ്യൂറിനും അതിൻ്റെ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാൻവാസിനും ഇവിടെ പ്രേക്ഷകരുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ വി കാൺ ഗോ ബിഹൈൻഡ് ദാറ്റ്. നമുക്ക് 20 കോടി രൂപ മുടക്കി കമേഴ്ഷ്യൽ സിനിമ എടുക്കാം. പഴശ്ശിരാജയൊക്കെ ഉണ്ടാക്കിയത്, പഴശ്ശിരാജയുടെ കാര്യം എനിക്കറിയില്ല. ഏതാണ്ട് അത്രയും മുടക്കി ഞാൻ ഉറുമി എന്ന് പറഞ്ഞ സിനിമയിൽ. നമ്മൾ റിക്കവർ ചെയ്തത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, അതിന് തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്നു, ആന്ധ്രയിൽ നിന്നുണ്ടായിരുന്നു, ഹിന്ദിയിൽ നിന്നുണ്ടായിരുന്നു. ഐ ഹാവ് ജസ്റ്റ് സോൾഡ് ദി ജാപ്പനീസ് ഡി വി ഡി റൈറ്റ്സ്. ഇറ്റ് ഹസ് ബീൻ സെലക്ടഡ് ദി ഹോങ്കോങ് ഫിലിം ആർക്കൈവ്. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ഏരിയാസ് മുന്നിൽ കണ്ടുകൊണ്ട് ഓക്കെ, പക്ഷെ ഒരു ശരാശരി, ഇപ്പോൾ തേജ ഭായൻ ഫാമിലി എന്ന് പറയുന്ന ഒരു ശരാശരി മലയാള സിനിമയ്ക്ക്, കമേഴ്ഷ്യൽ സിനിമയ്ക്ക് അത്തരം ഇൻവെസ്റ്റ്മെന്റ് റൂട്ടുകൾ ഇല്ല. അപ്പോൾ ഇറ്റ്സ് ഫൈൻ തമിഴ് സിനിമ ഇറങ്ങി. തേജാവേ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീട് മറന്നു പോകണ്ട എന്ന് ഇപ്പോൾ തന്നെ അതിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.